അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, വരുന്നു, സേഫായിട്ടിരിക്കുക. ഇന്ന് നമ്മളുള്ളത് കട്ടിക്കായം വാട്ടർഫാൾസിൻ്റെ അടുത്താണ്. അതായത് ഈരാറ്റുപേട്ടയ്ക്ക് അടുത്ത് ഇല്ലിക്കക്കൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിനോട് അതിൻ്റെ താഴെ തന്നെ ഇല്ലിക്കക്കലിന് പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ കട്ടിക്കായം വാട്ടർഫാൾസ്. നമുക്ക് അവിടുത്തെ വീഡിയോ വേണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇല്ലിക്കലിന് പോകാം. കുത്തിന് ഇറക്കോട്ടോ ഗെയ്സ്, ഒരു രക്ഷയില്ലാതെ ഇറക്കുക. തിരിച്ച് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഊപ്പാട ലൈറ്റ് കാര്യം പറയാം. ഇല്ലിക്കകല് ഇതിന് മുന്നേ വന്നിട്ടുണ്ടല്ലോ. ഈ കട്ടിക്കായും വെള്ളച്ചാട്ടം കാണുന്ന ആദ്യമായിട്ടാണ്. എന്താണെങ്കിലും നന്നായിട്ട് നട കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. സ്റ്റെപ്പ് കൃത്യമായിട്ട് കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ മതി. സ്റ്റെപ്പ് തീർന്നു. വെള്ളം ഒഴുകുന്ന നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. തീരെ എന്നാ വെള്ളം കുറവാട്ടോ. വെള്ളം വെള്ളമില്ലാണ്ടായി, വെള്ളം ഉണ്ടെ അടിപൊളിയായി. വെള്ളം തീരെ കുറവായിട്ട് ഇവിടെ കുളിക്കാൻ പോയി. കുളിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, ഒത്തിരി ആഴമുള്ള സ്ഥലമൊന്നുമല്ല. ഇനി ഇവിടെ നിന്ന് നടന്ന് 2 കിലോമീറ്റർ നടന്ന് കയറുകയാണ്. റോഡിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ചുറ്റും ഇതിൽ വട്ടം കയറിയാലോ. റോഡിൽ കൂടെ പോകുന്നവർക്ക് അതിൽ പോകാം, അല്ലെങ്കിൽ ഇതിൽ വട്ടം കയറി പോകട്ടെ. നല്ല വഴിക്കൂടെ പോകാം നമുക്ക്. ഇതിലെ നടന്ന് വേണമെങ്കിൽ മേലെ കയറാം. താഴെ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് 15 രൂപ, എന്നാ 15 രൂപ വെച്ച് ഒരാൾക്ക് ടിക്കറ്റ് ചാർജും പിന്നെ പാർക്കിംഗ് ഫീയും ഉണ്ട്. നമ്മൾ 5 പേർക്ക് എത്ര? 124 രൂപ അല്ലേ. നമ്മൾ 5 പേർക്ക് 124 രൂപ കൊടുക്കേണ്ടി വന്നു. സാധാരണ ഇവിടുന്ന് ജീപ്പ് ട്രിപ്പുകളാണ്. ഇന്ന് ജീപ്പൊന്നുമില്ല, കൊറോണയൊക്കെ ആയതുകൊണ്ട് ജീപ്പ് ട്രിപ്പ് നിർത്തിയേക്കുവാണ്. പണ്ട് ഇതിലേക്ക് വണ്ടി കയറ്റി വിട്ടുകൊണ്ടിരുന്നാണ്. ഇവിടുത്തെ ആൾക്കാരവിടെ ഗേറ്റൊക്കെ വെച്ച് ടൂറിസം വന്നും പറഞ്ഞ് ഗേറ്റെല്ലാം വെച്ച് ഇപ്പോൾ വണ്ടിയും കയറ്റി വിടുന്നില്ല. ഇല്ലേ, നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെടുത്ത്. വണ്ടി പാർക്കിങ്ങിനൊക്കെ GST ഉള്ളതാട്ടോ നമ്മുടെ നാട്ടിൽ. എത്ര വൃത്തിയായിട്ട് പാർക്കിങ്ങിന് GST ഉള്ള ഒരേ ഒരു സ്ഥലമാണ് ഇല്ലിക്കക്കല്ല് പാർക്കിങ്. എന്തോ ഒന്ന് നാടാണ്. വണ്ടി ഇവിടെ കൊണ്ടുപോയിരുന്നു. വണ്ടി ആ ഇവിടെ കടകളും വണ്ടി ഇതിലെല്ലാം വണ്ടി വയ്ക്കായിരുന്നു.
താഴെ പാസ് വെച്ചേക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് വണ്ടികളൊന്നും ചർച്ച കൊടുക്കില്ല, അതുകൊണ്ട് കടകളെല്ലാം പൂട്ടിപ്പോയി. ഇതേ കാണുന്ന രണ്ട് കല്ലാണ് ഇല്ലിക്ക കല്ല് എന്നറിയപ്പെടുന്നത്. അസാധ്യ വ്യൂ ആട്ടോ ഇവിടുന്ന്. പണ്ട് നമുക്ക് ഇതേ മേളിൽ കയറിയിട്ട് എവിടുന്ന് ഇതേ പാറ അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന്. ഇപ്പം അത് കടത്തി വിടുകയില്ല, അവിടെ വേല് വെച്ച് അടച്ചേക്കുക. കാരണം രണ്ട് മരണം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ടൊന്നും കടത്തി വിടുകയില്ല. മൊത്തം ഇവിടെ എന്നാ നവീകരണ പ്രവർത്തനം നടന്ന തീരുകയും തീരും. അപ്പോൾ സൈഡിക്കോടെല്ലാം വേല് കെട്ടി ചെയ്തുകൊണ്ടിരിക്കുക, അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി. ഇവിടെ നിന്ന് കാണുന്ന വ്യൂ ആയിട്ട് കാണുന്നത് മഞ്ഞൊന്നും ഇല്ല, അതുകൊണ്ട് നല്ല മലകൾ നന്നായിട്ട് കാണും. നല്ല തണുത്തായിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചിറങ്ങുവാണ്. നമ്മൾ ഇല്ലിക്കകല്ല് കണ്ടു, തിരിച്ചിറങ്ങി പോയിക്കൊണ്ടിരിക്കുക. വീണ്ടും നമ്മൾ തിരിച്ച് 2 കിലോമീറ്റർ നടക്കും. അപ്പോൾ നമ്മളിവിടെ എല്ലാം കണ്ട് കേട്ടിറങ്ങി നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും, അടുത്ത ആഴ്ച വരുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.